ഒടുവിൽ ഖാർഗേയുടെ കൈ പിടിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. ഖാർഗേ, മല്ലികാർജുൻ ഖാർഗേ കോൺഗ്രസിന്റെ അധ്യക്ഷൻ. 7897 വോട്ടുകളാണ് മല്ലികാർജുൻ ഖാർഗേക്ക് ലഭിച്ചിരിക്കുന്നത്. 1072 വോട്ടുകൾ നേടിയ ശശി തരൂർ എഐസിസി നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട്. വിവരങ്ങൾ പി ആർ സുനിൽ എഐസിസി ആസ്ഥാനത്ത് നിന്ന് നൽകും. ദില്ലിയിൽ സുനിൽ, 1072 വോട്ടുകൾ ശശി തരൂർ പിടിച്ചിരിക്കുന്നു. ഖാർഗേയുടെ അധ്യക്ഷ സ്ഥാനം ഉറപ്പായിരുന്നു, പക്ഷേ അതിനപ്പുറത്തേക്ക് ഹൈക്കമാൻഡിനെ വരെ ഞെട്ടിക്കുന്ന ഒരു പ്രകടനം കാഴ്ചവെക്കാൻ തരൂരിന് കഴിഞ്ഞിട്ടുണ്ടോ? ആ രീതിയിലാണോ വിലയിരുത്തലുകൾ വരുന്നത്? മനു, 9385 പേരാണ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വോട്ട് രേഖപ്പെടുത്തിയത്. ഇതിൽ മനു ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 7897 വോട്ടാണ് മല്ലികാർജ്ജുന ഖാർഗേക്ക് കിട്ടിയത്. ശശി തരൂരിന് 1072 വോട്ട്, 416 വോട്ട് അസാധുവായി. ഏതായാലും അല്പസമയം മുമ്പ് ഇവിടെ സംസാരിച്ച പല നേതാക്കളും ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ശശി തരൂർ ശക്തമായ മത്സരം കാഴ്ചവെച്ചു എന്ന് തന്നെയാണ്. കേരളത്തിൻ്റെ സംഘടനാ ചുമതലയുള്ള താരിഖ് അൻവർ പറഞ്ഞത്, ശശി തരൂർ ശക്തമായ മത്സരം കാഴ്ചവെച്ചു, ശശി തരൂരിൻ്റെ സാന്നിധ്യം ശക്തമായ മത്സരത്തിന് വേദിയൊരുക്കി എന്നാണ് താരിഖ് അൻവർ ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും ശശി തരൂരിൻ്റെ ഈ മത്സരം തലത്തിൽ ശശി തരൂരിന് ഒരു വലിയ പ്രതിച്ഛായി ഉണ്ടാക്കിയെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കോൺഗ്രസിനുള്ളിൽ ശശി തരൂർ അന്താരാഷ്ട്ര മുഖമുള്ള, അന്താരാഷ്ട്ര പ്രശസ്തിയുള്ള നേതാവാണെങ്കിലും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ശശി തരൂർ പ്രധാന സ്ഥാനത്തേക്ക് വരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ശശി തരൂരിൻ്റെ ഈ വിജയം ഒരു പുതിയ സന്ദേശം കൂടിയാണ് കോൺഗ്രസിനകത്ത് നൽകുന്നത് എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. ഏതായാലും മല്ലികാർജ്ജുന ഖാർഗെയാണ് ഇനി കോൺഗ്രസിനെ ഔദ്യോഗികമായി നയിക്കാൻ പോകുന്നത്. മല്ലികാർജ്ജുന ഖാർഗെയുടെ വിജയം ഉറപ്പിച്ചിരിക്കുന്നു. 7800 വോട്ടുകൾ മല്ലികാർജ്ജുന ഖാർഗെ നേടിയിരിക്കുന്നു. അല്പസമയത്തിനകം വരണാധികാരി മധുസൂദൻ മിസ്ത്രി ഇവിടെ ഔദ്യോഗികമായി മല്ലികാർജ്ജുന ഖാർഗെയുടെ വിജയം പ്രഖ്യാപിക്കും. ഏതായാലും അതിനുശേഷം മല്ലികാർജ്ജുന ഖാർഗെ കോൺഗ്രസ് അധ്യക്ഷനായി ചുമതലയേൽക്കും. ഏതായാലും ഇന്ന് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രക്കിടയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചത് തൻ്റെ സ്ഥാനം ഇനി ഖാർഗെ തീരുമാനിക്കുമെന്നതാണ്. അതായത് സ്വതന്ത്രമായി ഖാർഗെക്ക് പ്രവർത്തിക്കാനുള്ള എല്ലാ അവസരവും കോൺഗ്രസിൽ ഇനി ഉണ്ടാകും എന്നതാണ്. മല്ലികാർജ്ജുന ഖാർഗെ ഒരുപക്ഷെ ACC ആസ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട്. ശശി തരൂർ മല്ലികാർജ്ജുന ഖാർഗെയെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് പോയി കാണും എന്നുള്ള സൂചനകളുമൊക്കെ തന്നെ വരുന്നുണ്ട്. അതായാലും ദില്ലിയിലെ കോൺഗ്രസ് ആസ്ഥാനം ഇപ്പോൾ ആഘോഷത്തിമർപ്പിലാണ്. ചെണ്ടമേളങ്ങളൊക്കെ തന്നെ മുഴക്കി ഈ മല്ലികാർജ്ജുന ഖാർഗെയുടെ വിജയം ഈ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ ആഘോഷിക്കുന്നതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഏതായാലും ഈ കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ നമുക്കറിയാം ഗാന്ധി കുടുംബത്തിൻ്റെ, നെഹ്റു കുടുംബത്തിൻ്റെ ഭാഗമല്ലാത്തൊരു നേതാവ് 24 വർഷത്തിന് ശേഷം കോൺഗ്രസിൻ്റെ നേതൃനിരയിലേക്ക് വരാൻ പോകുന്നു എന്നത് തന്നെയാണ്. പക്ഷേ എത്രത്തോളം സ്വതന്ത്രമായി മല്ലികാർജ്ജുന ഖാർഗെക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ട. നമുക്കറിയാം ACC ആസ്ഥാനത്ത് ഈ പ്രകടനങ്ങളൊക്കെ തന്നെ നടക്കുമ്പോൾ ഇവിടെ ഉയർന്നിരിക്കുന്ന പതാകകളിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങൾ, സോണിയാഗാന്ധിയുടെ ചിത്രങ്ങൾ മാത്രമാണ് ഉള്ളത്. മല്ലികാർജ്ജുന ഖാർഗെക്ക് വേണ്ടി ഇവിടെ മുദ്രാവാക്യങ്ങളില്ല, പകരം രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയും സോണിയാഗാന്ധിക്ക് വേണ്ടിയും ഒക്കെ തന്നെയാണ് ഇപ്പോഴും തൻ്റെ സ്ഥാനം മല്ലികാർജ്ജുന ഖാർഗെ തീരുമാനിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോഴും എത്രത്തോളം സ്വാതന്ത്ര്യത്തോടു കൂടി മല്ലികാർജ്ജുന ഖാർഗെക്ക് പ്രവർത്തിച്ച് ഒരു അധ്യക്ഷൻ എന്ന നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നത് കാത്തിരുന്ന് കാണണം. അങ്ങനെ നമുക്കറിയാം കോൺഗ്രസിന് ഇപ്പോഴും രാഹുൽ ഗാന്ധിയെ പല നേതാക്കളും പ്രമുഖ നേതാക്കളുമെല്ലാം. അതുകൊണ്ട് രാഹുൽ ഗാന്ധി അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചു വരുന്നതിന് ഇടയിലുള്ള ഒരു ഇടവേള മാത്രമായിരിക്കുമോ മല്ലികാർജ്ജുന ഖാർഗെയുടെ കാലം. എല്ലാ തീരുമാനങ്ങളും രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും അംഗീകാരത്തോടെ മാത്രം നടപ്പാക്കാൻ കഴിയുന്ന ഒരു നേതാവായി മാത്രം മല്ലികാർജ്ജുന ഖാർഗെ തുടരുമോ എന്നൊക്കെ തന്നെ നമുക്കറിയണം. ഏതായാലും മല്ലികാർജ്ജുന ഖാർഗെ കോൺഗ്രസിന്റെ അധ്യക്ഷനാകുന്നു. അതിലൂടെ പക്ഷേ ഒരു കുടുംബത്തിൻ്റെ ആധിപത്യം, ഒരു കുടുംബം റിമോട്ട് കൺട്രോളിലൂടെ നയിക്കുന്ന പാർട്ടി എന്നൊക്കെ BJP ഉയർത്തുന്ന, നരേന്ദ്രമോദി ഉയർത്തുന്ന ആക്ഷേപത്തിൽ നിന്ന് മറികടക്കാൻ കോൺഗ്രസിന് സാധിക്കുമോ, ആ ഒരു ആക്ഷേപം എന്ന ബാരിക്കേഡ് കടക്കാൻ കോൺഗ്രസിന് സാധിക്കുമോ എന്നൊക്കെ തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും ഇന്ന് രാവിലെ 10 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത്. 9300 വോട്ടുകളാണ് പോൾ ചെയ്തത്. അതിലിപ്പോൾ 7800 വോട്ട് മല്ലികാർജ്ജുന ഖാർഗെക്കും 1072 വോട്ട് ശശി തരൂരിനും കിട്ടിയിരിക്കുന്നു. ശശി തരൂരിൻ്റെ 1072 വോട്ട് എന്നത് തീർച്ചയായും കോൺഗ്രസിലെ ശശി തരൂരിൻ്റെ ഒരു നിർണായക സ്വാധീനം ഉറപ്പിക്കൽ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷേ ശശി തരൂർ ഒരു നിർണായക പദവിക്ക് ഇനി കോൺഗ്രസിൽ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകും. തീർച്ചയായും സുനിൽ, കുറേ നാളുകൾക്ക് ശേഷമാണ് AICC ആസ്ഥാനത്ത് ഇത്രയൊരു
ഉത്സാഹ തോടുള്ള അന്തരീക്ഷം സുനിൽ അടക്കം കാണാൻ കഴിയുന്നത്. കാരണം പ്രതാപകാലത്തെ ഒരുപാട് തെരഞ്ഞെടുപ്പുകളൊക്കെ ജയിച്ച സമയത്ത് ഇതുപോലുള്ള ആഘോഷങ്ങൾ പലതും നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ. പക്ഷേ കുറെ കാലങ്ങളായി ഇങ്ങനെ മൂകമായി കിടക്കുകയായിരുന്നു. ഇപ്പോൾ അവിടെ ഉണർന്നിരിക്കുന്നു. ആ ഉണർവ് സംഘടനാ രംഗത്തേക്ക് കൊണ്ടുവരാൻ കഴിയുമോ, സംഘടനയെ ചലിപ്പിക്കുന്നതിൽ കൊണ്ടുവരാൻ കഴിയുമോ എന്നതാണ് ഖാർഗെയ്ക്ക് മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അവിടെ സുനിൽ പറഞ്ഞൊരു കാര്യം പ്രസക്തമാകുന്നുണ്ട്, സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ഖാർഗെയ്ക്ക് കഴിയുമോ എന്നതാണത്. കാരണം ഇപ്പോഴും അവിടെ മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നത് സോണിയാഗാന്ധിക്കും രാഹുലിനും വേണ്ടിയാണ്. അപ്പോൾ ഖാർഗെയ്ക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത്രയും കാലത്തെ പ്രകടനവും പ്രവർത്തനവും ഒക്കെ വിലയിരുത്തിയാൽ ഖാർഗെ പൂർണ്ണമായും നെഹ്റു കുടുംബത്തിന് വിധേയനായി നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയല്ലേ? മനു, യാതൊരു സംശയവുമില്ല. നമുക്കറിയാം ഖാർഗെ നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തനായ നേതാവാണ്, നെഹ്റു കുടുംബത്തിന്റെ വക്താവായി നിൽക്കുന്ന നേതാവാണ്. രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയും സോണിയാഗാന്ധിക്ക് വേണ്ടിയും ഒക്കെ തന്നെ വാദങ്ങൾ ഉന്നയിക്കുന്ന നേതാവാണ്. നമുക്കറിയാം രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിനെ പോലുള്ള നേതാക്കൾ രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി പ്രധാന കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ട് ശക്തമായി രംഗത്ത് വരുമ്പോൾ അതിനെ പിന്തുണച്ച് നിൽക്കുന്ന ഒരു നേതാവാണ്. അപ്പോൾ നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തൻ, നെഹ്റു കുടുംബത്തിന്റെ വക്താവായി തുടരുന്ന ഒരു നേതാവ്, ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഖാർഗെ എന്നൊരു നേതാവ് ഈ കുടുംബത്തിൻ്റെ, നെഹ്റു കുടുംബത്തിൻ്റെ വിധേയത്വത്തിൽ തന്നെ ആയിരിക്കും ഈ നേതൃനിരയിൽ മുന്നോട്ട് പോവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട, യാതൊരു സംശയവും വേണ്ട. വലിയ സ്വാതന്ത്ര്യം നൽകും എന്നൊക്കെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ പറയുമ്പോൾ പോലും ഒരു തീരുമാനം പോലും ഇവരുടെ അംഗീകാരമില്ലാതെ മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് എടുക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും ഇപ്പോഴത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. കാരണം കോൺഗ്രസിൽ കഴിഞ്ഞ കുറേ തലമുറകൾ കോൺഗ്രസിൽ കാണുന്നത് സോണിയാഗാന്ധി, അതല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നത് രാഹുൽ ഗാന്ധി എന്നൊക്കെയുള്ള ചർച്ചകളിൽ നിന്ന് മാറി അതിനപ്പുറത്തേക്കൊരു നേതാവ് കോൺഗ്രസിൻ്റെ നേതൃനിരയിലേക്ക് വന്നു എന്നത് തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇന്ദിരാഗാന്ധിക്ക് ശേഷം രാജീവ് ഗാന്ധി വന്നു. രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം ചെറിയൊരു കാലയളവിലാണ് നരസിംഹറാവുവും പിന്നീട് സീതാറാം കേസരിയും ഒക്കെ തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് സോണിയാഗാന്ധി 1998 കോൺഗ്രസിൻ്റെ അധ്യക്ഷയായി 2000 ഒരു മത്സരം നടന്നു, പേരിനൊരു മത്സരം. ആ മത്സരത്തിന് ശേഷം പിന്നീട് ഈ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പും അധ്യക്ഷ നിയമനവും ഒക്കെ തന്നെ വെറും നാടകം മാത്രമായിരുന്നു. അപ്പോൾ ഒരു നാടകമല്ലാതെ വോട്ടെടുപ്പ് നടത്തി കോൺഗ്രസിൻ്റെ വോട്ടർ പട്ടികയിലുള്ള എല്ലാവരെയും വോട്ട് ചെയ്യിപ്പിച്ച് ഒരു വോട്ടെടുപ്പ് നടത്തി ഇതുപോലൊരു തരംഗമുണ്ടാക്കാൻ കോൺഗ്രസിന് സാധിച്ചു. ആ തരംഗത്തിലൂടെ മല്ലികാർജ്ജുന ഖാർഗെയെ പോലെ കർണാടകത്തിൽ നിന്നുള്ള ഒരു നേതാവിനെ, ഒരു ദളിത് നേതാവിനെ കോൺഗ്രസിൻ്റെ നേതൃനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസിന് സാധിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു മുഖം ദേശീയ തലത്തിൽ ഉയർത്തി കാണിക്കുന്നതിലൂടെ കോൺഗ്രസിന് എന്ത് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ സാധിക്കും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും ആഘോഷത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ACC ആസ്ഥാനത്തിന് മുന്നിൽ കാണാം. നിരവധി നേതാക്കൾ കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ചെണ്ടമേളങ്ങൾ ഇവിടെ മുഴങ്ങുന്നു. നിരവധി പ്രവർത്തകരുണ്ട്. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും വേണ്ടിയൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ ഇവിടെ മുഴങ്ങുന്നുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ തന്നെയാണ് നേതാവ്. മല്ലികാർജ്ജുന ഖാർഗെ അധ്യക്ഷൻ, മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് വേണ്ടി ഒരു മുദ്രാവാക്യം ഇവിടെ മുഴങ്ങുന്നില്ല എന്നത് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. രാഹുൽ ഗാന്ധിയുടെ സ്വാധീനം, സോണിയാഗാന്ധിയുടെ സ്വാധീനം, ഇത് തന്നെയാണ് പ്രധാനമായും ഇവിടെ കൂടിയിരിക്കുന്ന പ്രവർത്തകരുടെ ഒക്കെ തന്നെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് എന്നത് തീർച്ചയായും കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നടത്തേണ്ടി വന്ന, അല്ലെങ്കിൽ അതിന് നിർബന്ധിതമാകേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ നടന്നൊരു തെരഞ്ഞെടുപ്പ് മാത്രമാണ്. എന്തായാലും അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ മല്ലികാർജ്ജുന ഖാർഗെ തീർച്ചയായും കോൺഗ്രസ് ആസ്ഥാനത്ത് വലിയ ആഘോഷം നടക്കുകയാണ്.